പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പഴയ കാലത്തുള്ള സഹോദരിമാരൊക്കെ അങ്ങനെയാകിരുന്നു. ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരോട് കടം വാങ്ങി കടല് കടന്ന് കണ്ണീരോടെ കടന്നുപോയി പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരെ ഫോൺ വിളിക്കുമ്പോ പറയാൻ ആർജവം കാണിക്കണം മോളെ. ഹറാമിയത്തിന്റെ രൂപത്തിൽ ഒരു റിയാല് പോലും നമ്മൾ സമ്പാദിക്കാൻ പാടില്ല. അറബിയുടെ സമ്മതമില്ലാതെ, കഫീലിന്റെ സമ്മതമില്ലാതെ, മുതലാളിയുടെ സമ്മതമില്ലാതെ, കമ്പനിയുടെ അനുവാദമില്ലാതെ, ഒരു ശമ്പളം പോലും ഒരു നാണയത്തിട്ട് പോലും ഇക്കാ നമുക്ക് വേണ്ട. നമ്മുടെ കൂട്ടുകാരെ വലിയ വലിയ വീട് വെച്ചില്ലേ? നമ്മുടെ കൂട്ടുകാരെ വലിയ വാഹനം വാങ്ങിയില്ലേ? അവൻ അറബിയെ പറ്റിച്ചിട്ടാണ് അതൊക്കെ ചെയ്തു കൂട്ടിയത്. അവൻ കമ്പനിയെ പറ്റിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തു കൂട്ടിയത്. പ്രവാസ ലോകത്ത് കാലമെങ്ങനെ കഴിഞ്ഞു കൂട്ടിയാൽ മതിയോ? നമുക്കും അങ്ങനെ ഒരു നല്ല വീട് വേണ്ട മോളെ, നമുക്കും അങ്ങനെ ഒരു നല്ല വാഹനം വേണ്ട മോളെ എന്ന് ഹിക്ക നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്. തടയിടണം മോളെ, തടയിടണം മോളെ, തടഞ്ഞു വെക്കണം മോളെ, പറഞ്ഞു കൊടുക്കണം പെങ്ങളെ. നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈപിടിച്ച സ്വർഗത്തിൽ പോവാനുള്ളവരാണ് നിങ്ങളെ. മറ്റുള്ളവർ അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ ഹറാമിയത്തിന്റെ ഹലാലല്ലാത്ത രൂപത്തിൽ സമ്പാദിച്ചു കൂട്ടി വീടുണ്ടാക്കി എന്ന് കരുതിയിട്ട് നമ്മളും അങ്ങനെയാവണ്ട. നമ്മൾ അങ്ങനെ ആവാനുള്ളവരല്ല. അല്ലാഹുവിന്റെ നരകത്തേക്ക് അവരെ കൊണ്ടുപോകുമ്പോ ആ നരകത്തിലേക്ക് പോകുന്ന നിന്റെ ഭർത്താവിനൊരു തടയിടാമോളെ. നിങ്ങളെ മനസ്സ് കാണിക്കണം സഹോദരിമാരെ, നിങ്ങളെ മനസ്സ് കാണിക്കണം ഉമ്മമാരെ. അതല്ലാതെ എങ്ങനെ നിങ്ങൾ കുറച്ച് കാശുണ്ടാക്കുക, എങ്ങനെ കുറച്ച് കാശുണ്ടാക്കിയിട്ട് എങ്ങനെയും നല്ലൊരു വീട് വെക്കണം, നല്ലൊരു സ്ഥലം വാങ്ങണം, നല്ലൊരു വീട് വെക്കണം, നല്ലൊരു വാഹനം. മറ്റുള്ളവർ നല്ലവരാണ്, ഇവർ നല്ലവരാണ് എന്ന് പറയാൻ വേണ്ടി ഏതെങ്കിലും രൂപത്തിൽ സമ്പാദിച്ചിട്ട് വാഹനം വാങ്ങിയിട്ട് ഫോർമാറ്റിക്ക് വേണ്ടി ജീവിതം നമ്മൾ അള്ളാഹുവിന്റെ പരാജയത്തിലേക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടമില്ലാത്ത രൂപത്തിലൂടെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ആയിത്തീരാ പാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ബിസിനസ് ചെയ്യുന്നവരെ, കച്ചവടം നടത്തുന്നവരെ, വാഹനം ഓടിക്കുന്നവരെ, കൃഷി ചെയ്യുന്നവരെ, ഏത് ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിലോ, ഏത് ജോലി ചെയ്യുകയാണെങ്കിലോ, ഹലാലായ രൂപത്തിലൂടെ സമ്പാദിക്കുന്നത് മാത്രമേ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ആസ്വദിപ്പിക്കാൻ പാടുള്ളൂ. നമ്മുടെ വാര്യക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഹലാലായ രൂപത്തിലൂടെയാവണം ചെറുപ്പക്കാരാ. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, അയ്യുഹർ റസൂലു കുലൂ മിന ത്വയ്യിബാ വഅമലൂ സാലിഹാ, നല്ലത് കഴിക്കണേ, നല്ലത് കഴിച്ചിട്ട് നല്ലതുപോലെ നിങ്ങൾ ഇബാദത്തെടുക്കണേ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹർ റസൂലു കുലു മിന ത്വയ്യിബാതി വഅമലു സാലിഹാ, യാ അയ്യുഹർ റസൂലു, അല്ലാഹു മുർസലീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, കുലു മിന ത്വയ്യിബാ, നല്ലത് മാത്രമാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്, വഅമലു സാലിഹാ, അങ്ങനെ നല്ലത് കഴിച്ചിട്ടാണ് നിങ്ങൾ ഇബാദത്തെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നല്ല ഭക്ഷണം കഴിക്കുന്നവർക്കാണ് നല്ല ഇബാദത്തെടുക്കാൻ മനസ്സ് വരുന്നത്. നല്ല ഭക്ഷണം കഴിക്കുമ്പോഴാണ് നല്ല ഇബാദത്തെടുക്കാൻ മനസ്സ് വരുന്നത്. നല്ല ഭക്ഷണം കഴിക്കാത്തവർക്ക്, നല്ല ഹലാലായ ഭക്ഷണം കഴിക്കാത്തവർക്ക് നല്ല രൂപത്തിൽ ഇബാദത്തെടുക്കാൻ മനസ്സ് വരൂല. അതുകൊണ്ടാണല്ലോ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, പലപ്പോഴും ഇബാദത്തുകൾക്ക് മടുപ്പ് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിസ്കരിക്കാൻ മടി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഖുർആനോദാ മടി വരുന്നത് എന്തുകൊണ്ടാണ്? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ശരീരം മടിയിലേക്ക് നിങ്ങളെ വലി
വഹിച്ചു കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആ ശരീരത്തിൽ ആത്മീയതയുടെ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണ്. ശരീരത്തിന് ആത്മീയതയുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ആത്മീയതയുടെ ഭക്ഷണം ഒരുപോലെയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ്. ബിസ്മില്ലാഹിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആ ഭക്ഷണം ശരീരത്തിൽ ആത്മീയതയുടെ ഭക്ഷണമായി മാറി. ബിസ്മില്ലാഹിൽ വെള്ളം കുടിക്കുന്നതോടുകൂടെ ആ വെള്ളം ശരീരത്തിൽ ആത്മീയമായ വെള്ളമായി മാറി. ബിസ്മില്ലാഹിൽ ഹലാലായ ഭക്ഷണം കഴിക്കുന്നതോടുകൂടെ ആ ശരീരത്തിന് ആത്മീയമായ പുരോഗതിക്കുള്ള ഭക്ഷണമായി മാറി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇബാദത്തിൽ മുടക്കം വരാതിരിക്കാ, ഇബാദത്തിൽ മടി വരാതിരിക്കാ, ഇബാദത്തിൽ അലസ വരാതിരിക്കാ. നിങ്ങളെ ഹലാലായ രൂപത്തിൽ നല്ലത് മാത്രം കഴിക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഇനി എന്താ ഹറാമ കഴിച്ചാലേ, ഇനി എന്താ ഹറാമ കുടിച്ചാലേ, ഇനി എന്താ മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ കട്ടെടുത്താലേ, മറ്റുള്ളവരെ പൊരുത്തമില്ലാത്ത മുതലേ, മറ്റുള്ളവരെ സമ്മതമില്ലാത്ത മുതലേ നമ്മൾ കഴിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന അപകടം എന്താണ്? അതുകൂടി പറഞ്ഞിട്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങളെ പറയുകയാണ്, ഒരു ഹറാമിയത്തിൽ ഭക്ഷണം കഴിക്കുമ്പോ, ഒരു ഹറാമിയത്തിൽ വെള്ളം കുടിക്കുമ്പോ, ഒരു ഹറാമിയത്തിൽ രൂപത്തിൽ സമ്പാദിക്കുമ്പോ, മാ യതഖബ്ബലല്ലാഹു മിൻഹു അർബഈന യൗമാ, അല്ലാഹുവിന്റെ റസൂലേ, ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ യതഖബ്ബലല്ലാഹു മിൻഹു അർബഈന യൗമാ. ഒരു ഹറാമ കഴിച്ചാ, ഒരു വിടി ഹറാമിന്റെ ഭക്ഷണം കഴിച്ചാ, ഒരു മുറക്ക ഹറാമിന്റെ വെള്ളം കുടിച്ചാ, മാ യതഖബ്ബലല്ലാഹു മിൻഹു അർബഈന യൗമാ. ആ ഒരു ഹറാമിയത്തിലെ ഭക്ഷണത്തിന്റെ കാരണം കൊണ്ട് 40 ദിവസം അല്ലാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കൂല, 40 ദിവസം അല്ലാഹു നമ്മുടെ ആരാധനകൾ സ്വീകരിക്കൂല, 40 ദിവസം നമ്മുടെ ഇബാദത്തുകളെ അല്ലാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട പെങ്ങളെ, ഒരുപിടി ഹറാമ കഴിക്കുമ്പോഴാണ്, ഒരുപിടി ഹറാമ കഴിക്കലോടുകൂടെ, ഒരു നുള്ള ഹറാമ കഴിക്കലോടുകൂടെ, ഒരു നുള്ള ഹറാമ കഴിക്കലോടുകൂടെ, ഒരു മുറയ്ക്ക് മദ്യം കുടിക്കലോടുകൂടെ, ഒരു മുറയ്ക്ക് ഹറാമയത്തിൻ്റെ വെള്ളം കുടിക്കലോടുകൂടെ, ഒരു പിടി ഭക്ഷണം ഹറാമയത്തിലുള്ള ഭക്ഷണം കഴിക്കലോടുകൂടെ, യതഖബ്ബലല്ലാഹു മിൻഹു അർബഈന യൗമാ. ഒരു ഹറാമ വയറ്റിലേക്ക് ചെന്നാൽ 40 ദിവസമാണ്, 40 ദിവസമാണ് ഇബാദത്തുകൾ അല്ലാഹു മാറ്റിവെക്കുന്നത്. 40 ദിവസത്തിന്റെ ഇബാദത്തുകളെയാണ് അല്ലാഹു മാറ്റിവെക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വേണ്ട മോനെ, വേണ്ട മോളെ, അപകടമാണ്, അപകടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ആരംഭ റസൂലുള്ള പറയുകയാണ്, 40 ദിവസത്തെ നമസ്കാരത്തിന് അല്ലാഹു ഇബാദത്തിന് പ്രതിഫലം തരാതെ മാറ്റിവെക്കുമെന്നാണ്. അല്ലാഹുവേ, എത്ര വലിയ അപകടമല്ലേ, എത്ര വലിയ അപകടമല്ലേ, എത്ര വലിയ അപകടമല്ലേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാ, ഞങ്ങളെ കാക്കണേ റബ്ബേ.